പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് മുഖ്യമന്ത്രിക്ക് പേടിയാണെങ്കിൽ വീട്ടിലിരിക്കണം എന്നാണ്. മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ്, പേടിച്ച് വീട്ടിലിരുന്നോളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. റോഡിലിറങ്ങി നടന്നാൽ ഞങ്ങൾ തടയും എന്ന് പറയുന്നു. ശരി, തടഞ്ഞുകൊള്ളട്ടെ. പക്ഷേ അങ്ങനെ തടയുന്നതിൻ്റെ പേരിൽ സുരക്ഷ ഏർപ്പെടുത്തുമ്പോൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാകുന്നു എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് ഇവർ തന്നെയാണ്. അവിടെയാണ് പ്രശ്നം. അതെ, അത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രതിഷേധത്തിന് അതിൻ്റേതായ മാന്യതയും ഒരു നിയതമായ രൂപവും ഉണ്ടാകണം എന്നുള്ളത് ഒരു ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. നമുക്ക് ജനാധിപത്യമാണ്, പ്രതിഷേധിക്കണം. ഇപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം ഭരണകൂടം കൊണ്ടുവന്നാൽ അത് സമരം ചെയ്ത് തിരുത്തിക്കണം. അതൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധ രീതി, അതാണ് യഥാർത്ഥത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അത് തന്നെയാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനാണല്ലോ മുഖ്യമന്ത്രി ഇത്രയും സന്നാഹങ്ങൾ ഒരുക്കുന്നത്. മുഖ്യമന്ത്രി പോകുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയണ്ട, മുഖ്യമന്ത്രിക്ക് പാത ഒരുക്കേണ്ടത് സംസ്ഥാന പോലീസാണ്. അതിന് അവരവരുടെ കൃത്യം ചെയ്യുന്നു. അതെ, ഇപ്പൊ മുഖ്യമന്ത്രി രാവിലെ വിളിച്ച് ഓരോ പോലീസ് ഓരോ സ്റ്റേഷനിലെ SIമാരെ വിളിച്ച് പറയുകയല്ല ചെയ്യുന്നത്. അതിനൊരു പോകുന്നു, അത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടാൽ ആ സുരക്ഷ വർദ്ധിപ്പിക്കുക. അതിപ്പോ പിണറായി വിജയന് മാത്രമല്ല, നേരത്തെ ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഏതെങ്കിലും പിന്നെ ഉമ്മൻചാണ്ടിയേക്കാൾ കുറച്ചും കൂടി സുരക്ഷ ശക്തമാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് പല വിധത്തിലുള്ള തീവ്രവാദങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ എതിരാളികളുടെ കാറ്റഗറി ഉള്ള ആളാണ്. പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ അയൽവാദം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസരത്തിൽ, അല്ലെങ്കിൽ പ്രതിഷേധം വ്യാപകമാകുന്ന ഒരു അവസരത്തിൽ ഇത്തരത്തിൽ എസ്കോർട്ട് വർദ്ധിപ്പിക്കും, പാതയോരത്തെ സുരക്ഷ വർദ്ധിപ്പിക്കും. സ്വാഭാവികമാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ള എസ്കോർട്ടാണ്. ആ എസ്കോർട്ട് പോകുമ്പോൾ നമ്മൾ സിഗ്നലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തടഞ്ഞിടുന്നു, ആ വണ്ടി സുഗമമായി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നു. അത്രയേ സംഭവിക്കുന്നുള്ളൂ. ഇപ്പോൾ ഉണ്ടാകുന്നത് എന്താ? ഇപ്പോൾ ഈ 40 വാഹനം 50 വാഹനം എന്നൊക്കെ ഈ ആക്ഷേപത്തിൽ പറയുമ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ? റോഡരികിൽ നിന്ന് ചാടി വീഴുകയാണ്. ചെറുപ്പക്കാര് ഇങ്ങനെ നിൽക്കുന്നു, എവിടെ നിന്നെന്ന് അറിയാൻ പറ്റാ. ഈ 80-100 സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുമ്പിലേക്ക് എവിടെ നിന്നെങ്കിലും ഓർക്കാപ്പുറത്ത് എടുത്തങ്ങ് ചാടി കരിങ്കൊടി വീശുകയാണ്. ഇത് കരിങ്കൊടി, യഥാർത്ഥത്തിൽ കരിങ്കൊടി ആരെയാ വീശുന്നത്? ആ എസ്കോർട്ട് പോകുന്ന SIക്ക് വീശുന്നത് പോലെയാണ്. ആദ്യത്തെ വണ്ടിയുടെ മുമ്പേ എടുത്ത് ചാടുകയാണ്. പിണറായി കാണുന്നത് പോലുമില്ല. ശരിക്കും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങനെ പിണറായി കാണണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ കഴിഞ്ഞ മോദി വന്നപ്പോൾ ചെയ്തിട്ടില്ലേ ഈ ബലൂണ്, കറുത്ത ബലൂണ് പറഞ്ഞു. അതെ, കറുത്ത ബലൂണ് ഈ വേദി, ഇപ്പോൾ പ്രസംഗിക്കുന്ന വേദിയുടെ കുറച്ച് ദൂരെയായിട്ട് നിന്നിട്ട് ഈ കറുത്ത ബലൂണുകൾ ഇങ്ങനെ പുറത്തു വിടുകയാണ്. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചിലപ്പോൾ നോക്കിയാൽ കാണാം. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ല, ഈ ഇത് അറ്റൻഷൻ ആണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം, ശ്രദ്ധ തിരിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അയാൾ ഇതൊന്ന് കാണണം. അത് ഒന്ന്, ഒരു ലക്ഷ്യം. രണ്ട്, മീഡിയ അറ്റൻഷൻ കിട്ടണം. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിയിക്കണം, നാട്ടുകാരെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം. ഇത് രണ്ടുമാണ് ഒരു സമരത്തിന്റെ ലക്ഷ്യം, അത്രയേ ഉള്ളൂ. ഈ അതിപ്പോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പാലക്കാട് ചെന്നിട്ട് മറുപടി പറഞ്ഞു, ഞാൻ കാണിക്കുന്നത് ധാർഷ്ട്യം എന്നൊക്കെ നിങ്ങൾ വിളിക്കും, പക്ഷേ ഈ പ്രതിഷേധങ്ങളൊന്നും വകവയ്ക്കുന്നില്ല, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും നാളത്തെ തലമുറ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇന്നതൊക്കെ ചെയ്തു, ഒന്നും ചെയ്യാതിരുന്നിട്ടല്ല ഇത് കൂട്ടുന്നത്, വെറുതെ എന്തെങ്കിലും ഞങ്ങൾക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് വേണ്ടി വികസന കാര്യങ്ങൾ ഒരുപാട് ചെയ്യുകയാണ്. അത് സത്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 2 രൂപ കൂട്ടുന്നത് തന്നെ പെൻഷൻ ഫണ്ടിന് വേണ്ടിയിട്ടാണ്. ആ പെൻഷൻ മുടങ്ങാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് അതിന് വേണ്ടിയിട്ടാണ് എന്ന് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. എന്നാലും സമരം സ്വാഭാവികം, പ്രതിപക്ഷം ചെയ്യുന്നു. പക്ഷെ ഈ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ എടുത്തു ചാടുക എന്ന് പറയുന്നത് ഒരു ഒരു പ്രാകൃതമായ സംവിധാനമാണ്. കാരണം അവരുടെ ഈ ഇവരുടെ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് പോലീസാണ്, പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. ഇതിപ്പോൾ എവിടെ നിന്നാണ് ഒരാൾ എടുത്ത് ചാടുക? എടുത്ത് ചാടി അവനെന്തിനും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ പറയുന്നവർ ഇങ്ങനെയല്ല പറയുന്നത്. നമ്മൾ ഈ അതിൻ്റെ ആ ചിത്രം മാറുകയാണ്. കഴിഞ്ഞ തവണ ഇതുപോലെ കരിങ്കൊടി സമരം നടക്കുന്നൊരു അവസരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന വഴി കണ്ടോൺമെന്റ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വെച്ച് 4 പേരെടുത്ത് ചാടി. അത് ശരിക്കു പറഞ്ഞാൽ അവിടെ കണ്ടുകൊണ്ടിരുന്നവർ പിന്നീട് അത് പറഞ്ഞു, അവിടുത്തെ പോലീസുകാരൊക്കെ ഭയങ്കരമായി അവർ എല്ലാവരും ഭയന്നുപോയി. ഇത്
എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ തട്ടിയിരുന്നെങ്കിൽ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതാണ്. ഭാഗ്യം കൊണ്ട് മാത്രം അതാണ് ഈ ഇപ്പോ കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിയും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഒന്ന് തെറ്റിയിരുന്നെങ്കിൽ അതിനെ പോലീസുകാര് അതിനെ പിടിച്ച് മാറ്റിയതിനാണ് ഇപ്പം ഇന്ന് രാവിലെ ഏതോ ഒരു ഫേസ്ബുക്കില് ആരോ എഴുതിയിരിക്കുന്നത്. പെൺകുട്ടികളുടെ ദേഹത്ത് തൊട്ടാൽ ഏത് പോലീസുകാരായാലും ഞങ്ങൾ പ്രതികരിക്കും, അതിനത് രാഷ്ട്രീയമല്ല എന്നൊക്കെ പറഞ്ഞു. ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തോ അതെ അത് അതും നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അത് ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കാൻ ആരും അദ്ദേഹത്തിന്റെ കൊച്ചുമകളുടെ പ്രായം അത്രയുള്ളൂ. പോലീസിനെ സംബന്ധിച്ച് അവരൊരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സുരക്ഷ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇവിടെ നിന്നാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ സമയത്ത് ആ പോലീസുകാരൻ ഇവളെ പിടിക്കാതെ, ഈ കോഴി പെൺകുട്ടിയെ പിടിക്കാതെ അദ്ദേഹം അത് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുക, ഈ പെൺകുട്ടിയെ എടുത്ത് ചാടി വണ്ടി പാഞ്ഞു ചീറിപ്പാഞ്ഞു വരുന്ന പിന്നെ എസ്കോർട്ട് വാഹനം അത് വന്ന് ഇടിച്ചു. അപ്പം അന്നേരം ഈ പോലീസ് തന്നെ നമ്മളുൾപ്പെടെ പറയുന്ന എന്തോ അയാളുടെ ഡ്യൂട്ടി അയാളുടെ പണിയും പോവും അയാളുടെ ജോലി പോവും പിന്നെ സമൂഹ മാധ്യമങ്ങൾ ക്രൂശിക്കുകയും ചെയ്യും. അല്ല ഇത് അവിടെയാണ് പ്രശ്നം. അപ്പോ ഇപ്പൊ സതീശന് ഡയലോഗ് അടിക്കാനൊക്കെ എളുപ്പമാണ്. സതീശൻ പറഞ്ഞു പേടിയുണ്ടെങ്കിൽ വീട്ടിലിരുന്നോ എന്ന് പറയുന്നു. പ്രതിഷേധത്തിന് ഒരു രീതിയുണ്ട്, ആ രീതിയിൽ പ്രതിഷേധിച്ചാൽ സ്വാഭാവികമായി നമ്മുടെ ഭരണകർത്താവിന് ഇറങ്ങി നടക്കണം. അത് അതിന് അത്രയ്ക്ക് വലിയ പാതകമൊന്നും കൂടെ ചെയ്തിട്ടൊന്നുമില്ല. ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വി ഡി സതീശനെ ഇതുപോലെ എൽ ഡി എഫും സി പി എമ്മും ഒക്കെ ഇതുപോലെ തടയാൻ നിന്നാൽ അല്ല അപ്പോഴും തന്നെ പോലീസിനെ കൊണ്ട് ഭരണകൂടത്തിന് പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഡിവൈഎഫ്ഐക്കാരൊക്കെ പ്രഖ്യാപിക്കുകയാണ് വി ഡി സതീശൻ തെരുവിലിറങ്ങി നടക്കണ്ട പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രമസമാധാന പ്രശ്നം ഇത് ഇതുപോലത്തെ ഒരു പ്രശ്നം തന്നെയാണ്. സതീശന് നാലഞ്ച് എസ്കോർട്ട് വണ്ടിയൊക്കെ അധികമായിട്ട് കൊടുക്കേണ്ടി വരും. സ്വാഭാവികമായി എല്ലായിടത്തും ഇതുപോലെ ആളുകളെ ബുദ്ധിമുട്ടിലാക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നമ്മൾ സമരം ആസൂത്രണം ചെയ്യുമ്പോൾ ആ സമരം ആസൂത്രണം ചെയ്യുന്നവർ കൂടി ചിന്തിക്കണം ഇത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ ഹർത്താൽ എന്തുകൊണ്ടാ സതീശന്റെ പാർട്ടി വേണ്ടെന്ന് ഇപ്പോൾ പറയുന്നത്? അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതുകൊണ്ടല്ലേ. റോഡ് ഉപരോധം എന്തിനാ? ആ ഒരു സമര രീതി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ഇപ്പം അവര് തന്നെ റോഡ് ഉപരോധിച്ചപ്പോൾ ഒരു സിനിമാ നടൻ നമ്മുടെ ജോജു വന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടായില്ല, അതിനുശേഷമല്ലേ അവര് അതിൽ നിന്ന് പിന്മാറിയത്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സമരം അത് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിക്കേണ്ടത് ഈ പറയുന്ന സതീശന്റെ പാർട്ടിയാണ്. അതിപ്പോ സതീശന്റെ പാർട്ടി എന്നല്ല പിണറായി വിജയന്റെ പാർട്ടി ആയാലും അത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരം വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കണം. റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം പോകുമ്പോൾ അതില് അതിനു മുന്നിലേക്ക് എടുത്തു ചാടാൻ സാധ്യതയുണ്ട് എന്ന് പോലീസിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയാൽ സ്വാഭാവികമായി അവർ സുരക്ഷ ശക്തമാക്കും. പ്രധാനപ്പെട്ട ഈ ആള് വരാൻ ഇങ്ങനെ ഒളിച്ചൊക്കെ നിന്ന് ചാടി വീഴാൻ ഇടയുള്ള ഇടങ്ങളിലൊക്കെ അത്തരത്തിൽ കർശനമായ സുരക്ഷ കൊണ്ടുവരും. അപ്പോ നമ്മളിപ്പോ ഇന്നിപ്പോ മനോരമ മര്യാദ വേണ്ടേ മരുന്നിന് പോലും മരുന്നിനെങ്കിലും ഇതാണ് തലക്കെട്ട്. ശരിയാണത്, മരുന്ന് മേടിക്കാൻ പോകുന്ന ഒരാളിനെ അവിടെ തടഞ്ഞു നിർത്തുകയാണ്. ഈ മരുന്ന് മേടിക്കാൻ പോകുന്ന ആളിന് ആള് കരിങ്കൊടി ഇടുപ്പിലകാലം വച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലീസിന് അറിയില്ല. അവിടെ ഒരു പ്രശ്നമാണത്. ഈ പ്രധാനപ്പെട്ട അത്തരത്തിൽ പെട്ടെന്ന് ആളുകൾ ചാടി ഇറങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിലുള്ള ഒരു സുരക്ഷ അവർ ഒരുക്കും. ചില പ്രത്യേക പോയിന്റുകളിൽ ഇതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്നത്. അപ്പോൾ അത് ചിന്തിക്കേണ്ടത് സതീശനും സതീശന്റെ പാർട്ടിയുമാണ്. അല്ലാതെ മുഖ്യമന്ത്രി പേടിച്ച് വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞത് പറഞ്ഞ അർത്ഥമില്ല. ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, പിണറായിയെ സംബന്ധിച്ചാണെങ്കിൽ പിണറായി ഇത്തരത്തിൽ ഈ കരിങ്കൊടി പ്രതിഷേധമൊക്കെ നടത്തും എന്ന് പറയുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹം കൂടുതൽ പരിപാടികളിൽ പങ്കെടുക്കും. പുള്ളി ചിരിക്കുക. അല്ല, പുള്ളി എത്രയോ കണ്ടതാണ്. നമ്മൾ കഴിഞ്ഞ കരിങ്കൊടി പ്രതിഷേധം നടക്കുന്ന സമയത്ത് അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ കൂട്ടത്തോടെ പരിപാടികളിൽ പങ്കെടുത്തു. ഇപ്പോ ഇത് പറഞ്ഞപ്പോ പാലക്കാട്ട് പരിപാടി തൃശ്ശൂർ പരിപാടികളിൽ കൂടുതൽ പങ്കെടുക്കുകയാണ്. അത് വേറൊരു രസം. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം അതാണ്. പ്രതിഷേധം വേണം, പ്രതിഷേധത്തിന് ജനകീയ സ്വഭാവം ഉണ്ടാകണം. ആ പ്രതിഷേധം ആസൂത്രണം ചെയ്യണവർ ആ പ്രതിഷേധത്തെ ജനകീയ സ്വഭാവത്തിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രതിഷേധം ഉണ്ടാക്കിയാൽ സ്വാഭാവികമായി ഒരു സ്റ്റേറ്റിന് ആ പ്രതിഷേധത്തെ നേരിടാൻ അത്തരത്തിൽ ചില മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. ആ മുൻകരുതലുകളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്നലെ വേറൊരു സംഭവം വേറെ ആരോപണം പറഞ്ഞു. അദ്ദേഹം തൃശ്ശൂരാണെന്ന് തോന്നുന്നു, ഏതോ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗ വേദിയിൽ നിന്ന് ഒരു ബാരിക്കേഡ് ഇട്ടിരിക്കുന്നത് 20 അടി ദൂരത്തിലാണ് ബാരിക്കേഡ് ഇട്ടിരിക്കുന്നത്. അതിന് പുറകിലാണ് മാധ്യമപ്രവർത്തനം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സീറ്റ് ഒരുക്കിയിരുന്നത്. അപ്പം
ഇത് ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ അങ്ങനെ ഇടുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ പ്രതിഷേധം മാത്രമല്ല, ഈ പ്രതിഷേധത്തിൻ്റെ മറവിൽ തീവ്രവാദ സംഘടനകളിലെ ആരെങ്കിലും നുഴഞ്ഞു കയറി എന്തെങ്കിലും ചെയ്താൽ അന്നേരം ഈ വി ഡി സതീശനും പിന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ സുധാകരനൊക്കെ പറയുന്നത് വേറെ രീതിയിൽ. മുതലെടുപ്പിന് ശ്രമിക്കുന്നവർ പല കോണിലുണ്ടാവും. അത് നമ്മളൊരു ഒരു സ്റ്റേറ്റിൻ്റെ തലവനോട്, അതിപ്പോൾ പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും, അത് ഇവിടുത്തെ മുഖ്യമന്ത്രി ആയാലും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയാലും ആന്ധ്രയിലെ മുഖ്യമന്ത്രി ആയാലും ഒക്കെ ഒരു സ്റ്റേറ്റിൻ്റെ തലവനോട് സ്വാഭാവികമായി വൈരാഗ്യമുള്ള ഒരുപാട് ഗ്രൂപ്പുകളുണ്ടാവും. ഇവര് ഈ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണഗതിയിലൊന്നും വന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധമൊക്കെ നടക്കുമ്പോൾ ഇത് അവരുടെ തലയിലിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് അതിനകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവര് അത് നമ്മൾ ഈ സുരക്ഷ എന്ന് പറയുന്നത് ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായി സുരക്ഷ ഒരുക്കുന്നു എന്നുള്ളതിനെ ഒരു അപരാധമായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ ചെയ്യേണ്ടി വരും. ഈ വീണ്ടും പറയുന്നു, പ്രതിഷേധിക്കുന്നവരാണ് ആ പ്രതിഷേധത്തിന് നിയതമായ മാന്യമായ ഒരു രൂപത്തിൽ പ്രതിഷേധിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ സ്വാഭാവികമായി ഇതുപോലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കിങ്ങനെ ഡയലോഗുകൾ അടിച്ചുകൊണ്ടിരിക്കാവുന്നുള്ളതല്ലാണ്ട് ആ സുരക്ഷ ഒഴിവാക്കിയിട്ട് പിണറായി വിജയൻ ഒറ്റയ്ക്കൊരു കാറിൽ പൊക്കോട്ട് എന്ന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ നിയമ സംവിധാനങ്ങൾ ഒന്നും പറയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം.